പാർവതി. എന്തോ? ഞാൻ ഇറങ്ങുന്നു. ആ തങ്കപ്പനായ. അതെ, താങ്ക് യു. ഐ ആം എ മേനോൻ ആൻഡ് എം കെ മേനോൻ കമ്മിങ് ഫ്രം കോട്ടയം. കാർ ടോക്കിംഗ് അച്യുതൻ മാരേജ് പ്രോബ്ലം. അച്യുതൻ? യെസ് അച്യുതൻ, കം ഓൺ സിറ്റ് ആൻഡ് ടോക്കിംഗ്, കം ഓൺ. മനസ്സിലായില്ല. അണ്ടർസ്റ്റാൻഡിങ് ഇംഗ്ലീഷ് ഡിഫിക്കൽട്ടി. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. യു ഇംഗ്ലീഷ് നോട്ട് ഓക്കെ. സാറിപ്പോ ഇംഗ്ലണ്ടിൽ നേരിട്ട് വരുന്ന വഴിയാ? നോ 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 നോ, എനിക്ക് കുറച്ച് മലയാളം അറിയാം. ഓ ഓ, അപ്പൊ മലയാളം മതി, അതായിരിക്കും കൂടുതൽ സൗകര്യം. അച്യുതനെ കണ്ടു. എന്റെ മകളെ അവനെ കൊണ്ട് കെട്ടിക്കാൻ ആലോചിക്കുകയാണ്. അച്യുതൻ പറഞ്ഞു അമ്മ അവനോട് ആലോചിക്കാൻ. എവിടെയാ നാടെന്ന് പറഞ്ഞത്? കോട്ടയം. എന്റെ മക്കൾ മൂന്ന് പേർ ദുബായിലാ. അച്യുതന്റെ സ്ഥിതിയൊക്കെ അവർക്ക് നന്നായി അറിയാം. അവര് നിർബന്ധിച്ചിട്ടാ ഞാൻ ആലോചിക്കാമെന്ന് വെച്ചത്. അച്യുതൻ വെറും ഒരു ദുബായിക്കാരനല്ല, അവന് ഇഷ്ടം പോലെ ആണ് ശമ്പളം. മാസം 8000 രൂപയാണെന്നാ. ഓക്കെ, എനിക്കറിയാം. എന്ത് വന്നാലും എനിക്ക് അച്യുതനെ മരുമോനെ കിട്ടണം. അതെ, പക്ഷേ അവൻ ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാൻ. പണം എനിക്കൊരു പ്രശ്നമല്ല. റബ്ബറുണ്ട്, ഏലമുണ്ട്, തേങ്ങയുണ്ട്. അച്യുതൻ ചോദിച്ചാൽ 5 ലക്ഷം വേണോ, 10 ലക്ഷം വേണോ, എത്രയാ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാ മതി. ഏതായാലും അടുത്ത ആഴ്ച പറ്റ ഞങ്ങൾ അങ്ങോട്ട് വരാം. പെൺകുട്ടിയെ ഒന്ന് കണ്ട് ജാതമൊക്കെ ഒന്ന് നോക്കിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ബസിന്റെ ക്രാങ്ക് പൊട്ടി ട്രിപ്പ് മുടങ്ങി. നിനക്കൊക്കെ തോന്നുന്നു പൊട്ടിച്ചോ മുതലാളി. അത് എന്താ വേണ്ട, ഒരു മേറന്ന് വാങ്ങിക്കാൻ. ഒരു 15000 രൂപയുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങാം. 15000 രൂപയോ? എന്റെ കയ്യിൽ ഇല്ല. ബസ് ഓണണ്ട, അവിടെ കിടക്കട്ടെ. അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ലോ കിട്ടിയിട്ടുണ്ടോ? വാങ്ങി തന്നു പോലെ. ക്യാഷ് വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. 15000 അല്ലേ വേണ്ടു. തൽക്കാലം അത് വേണമെന്നില്ല. നമ്മൾ ഈയിടെ എവിടെയോ വെച്ച് കണ്ടല്ലോ. നോ 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 നോ, കണ്ടു. ഐ ആം എം കെ മേനോൻ കോട്ടയം കമ്മിങ് ഫോർ അച്യുതൻ മാരേജ് പ്രോബ്ലം. പ്രീതി അന്നാ ലോഡ്ജില് നാളൊരു ദിവസം. പക്ഷെ അന്ന് ഇത്രയും പ്രായം തോന്നിച്ചില്ല. ഹൂ ഈസ് ദി മാൻ? എന്റെ ബസ് ഡ്രൈവറാ. ടോക്കിംഗ് നോൺസെൻസ്. വേ, സൂക്ഷിച്ച് സംസാരിക്കണം. കണാല, ഇത് നമ്മുടെ അച്യുതന് കല്യാണാലോനായിട്ട് വന്ന ഒരാളാ. ഓഹോ, പക്ഷെ നല്ല മുഖപരിചയം. നീ അയാളല്ലേ ഇത്? അപ്പോ നെക്സ്റ്റ് വീക്ക് കമ്പൽസറി. എന്താ ചോ അത്ര ആലോചിക്കാനുള്ളത്? അല്ല, അങ്ങനെ ഒറ്റവാക്കി മറുപടി പറയാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ഇത്. അതെന്താ, നിനക്ക് നന്ദിനെ ഇഷ്ടമല്ലേ? അതല്ല മാവ, 2 ദിവസം മുമ്പ് എന്റെ ഒരു കൂട്ടുകാരൻ വന്നിരുന്നു. അവനും ഗൾഫിൽ തന്നെ. അവന്റെ സഹോദരി ഒരു ലേഡി ഡോക്ടറാ. അപ്പോ ഒരു ബന്ധുത്വം ഉണ്ടാക്കാൻ വേണ്ടി അവൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചു. അതുപോലെ നമ്മുടെ പഴയ ആഭ്യന്തരമന്ത്രി ഇന്നലെ ഒരാളെ അയച്ചിരുന്നു. അയാളുടെ മകളുടെ കാര്യത്തിന് എന്നാ, ആ കുട്ടി ഒരു ലേഡി എഞ്ചിനീയറോ ഡെപ്യൂട്ടി കളക്ടറോ അങ്ങനെ എന്തോ ആണ്. പക്ഷേ നന്ദിനി കുട്ടി നിന്റെ മുറപ്പന്നല്ലേ അച്യുതാ?
അതൊക്കെ ശരിയാണ് അമ്മാവ, പക്ഷേ അവൾക്ക് എഡ്യൂക്കേഷൻ പോരാ. ഞാൻ അവളെ കൊണ്ട് ഫോറിനിൽ വല്ല പാർട്ടിക്കും പോയാൽ അവൾ ഫോറിനേഴ്സുമായിട്ട് എങ്ങനെ സംസാരിക്കും? അവൾക്ക് ഇറ്റാലിയൻ അറിയില്ല, ഫ്രഞ്ച് അറിയില്ല, എന്തിന് ഇംഗ്ലീഷ് പോലും അറിയത്തില്ല. അവക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം കുറച്ചൊക്കെ. ആർക്കാ? നന്ദിനിക്കോ? എം എ കാരനെ ഞാനേ കിടന്ന് ബപ്പ പഠിക്കുന്നു. പിന്നെ അതിപ്പോ ഒരു ട്യൂഷൻ വെക്കാം ഇംഗ്ലീഷിനെ. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്യാമോ? പക്ഷെ അമ്മാവാ, എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം. സിറ്റിയിലോട്ട് മാറി ഒരു ബംഗ്ലാവ് വാങ്ങിക്കണമെന്നാണ് എന്റെ പ്ലാൻ. എന്തെങ്കിലും ആവശ്യത്തിലധികം കാശുണ്ടെങ്കിലും അമ്മാവൻ അറിയാമല്ലോ, മറ്റാരെങ്കിലും കെട്ടിയാൽ കുറഞ്ഞത് ഒരു 5-10 ലക്ഷം രൂപ സ്ത്രീധനമായിട്ട് എന്നെ കിട്ടും. എനിക്കതറിയാം. എന്റെ അമ്മയ്ക്ക് പറ്റിയ പോലെ ഒരു ചതി എന്റെ ഭാര്യയ്ക്ക് സംഭവിക്കരുത്. അച്യുതൻ പറയുന്ന എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്കും പാർവതിക്കും കഞ്ഞി കുടിക്കാനുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാ സ്വത്തുക്കളും ഞാൻ നന്ദിയുടെ പേർക്ക് എഴുതി വെക്കാം. എന്ന് പറഞ്ഞാ പോരാ, എഴുതി വെക്കണം. എഴുതി വെച്ചതിന് ശേഷം നമുക്ക് കല്യാണക്കാര്യം സംസാരിച്ചാ മതി. അതാ അതിന്റെ ന്യായം. വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത അത്രയും വലിയ രഹസ്യം തോന്നാ? നന്ദിനി വാക്കുമാറുന്ന സ്വഭാവക്കാരിയാണ്. എന്താ കാര്യം വെച്ചാ പറയു വെച്ചോട്ടാ. പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ നിന്നോടൊപ്പം നടക്കാൻ പറ്റില്ലെങ്കിലോ എന്ന ഭയമാണ് എനിക്ക്. അച്ചോട്ടൻ ഗൾഫിൽ ആരെങ്കിലും കല്യാണം കഴിച്ചോ? ഞാനോ? അന്ന് നന്ദിനി എന്നോട് പറഞ്ഞു എന്റെ പണം നന്ദിനിക്ക് ഒരു പ്രശ്നമല്ലെന്ന്. പക്ഷെ അമ്മാവന് അതൊരു പ്രശ്നമാണല്ലോ. എന്താ ഗൾഫിൽ നിന്നുണ്ടെന്ന് പണമൊക്കെ കളഞ്ഞുപോയോ? എന്തു പണം, ആരുടെ പണം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്ന് തെളിച്ചു പറയാച്ചോട്ടാ. 7 മാസക്കാലമായി ഉരുളംപാറയിൽ ഒരു ലോഡ്ജിൽ ഒളിച്ചു താമസിക്കായിരുന്നു ഞാൻ. ചുമ്മാ എന്നെ പറ്റിക്കാൻ പറയല്ലേ? അല്ല, ഞാൻ ഗൾഫിലും പോയിട്ടില്ല, എന്റെ പണവും ഇല്ല. അപ്പൊ അന്ന് എന്നോട് യാത്ര പറയുമ്പോ പറഞ്ഞതൊക്കെ കളവായിരുന്നു അല്ലേ? ആയിരുന്നു. സത്യം പറയണമെന്ന് പല പ്രാവശ്യം വിചാരിച്ചതാണ്, പിന്നീടാകാമെന്ന് കരുതി. നന്ദിനിക്ക് എന്നോട് ഇഷ്ടമാണെങ്കിൽ ഈ തെറ്റിന് എന്നോട് ക്ഷമിച്ചുകൂടെ? അപ്പൊ അന്ന് വന്ന അറബിയോ? എന്തറബി, അത് ഞാൻ താമസിക്കുന്ന ലോഡ്ജിലെ മാനേജർ ആലുക്കോയായിരുന്നു. ആ കല്യാണം കഴിയുന്നതുവരെ ഒരു കാരണവശാലും അമ്മ ഇതറിയത്. അത് പ്രത്യേകിച്ച് എന്നോട് പറയണോ? ആ ഈ സൂത്രം കണ്ണി വെച്ച്. ആ ബ്യൂട്ടിഫുൾ. അങ്ങനെ വലിയൊരു ഭാരം ഒഴിഞ്ഞു ശങ്കര. ഇക്കണ്ട തെങ്ങും തോപ്പും നെൽപ്പാടവും ഒക്കെ നോക്കിക്കേണ്ട നടത്തുന്ന പറയണത് ഇനിയുള്ള കാലത്ത് അത്ര എളുപ്പമൊന്നുമല്ല. പ്രായവും കൂടി വരികയല്ലേ. നന്ദിനിയുടെ പേർക്ക് മാത്രമായിട്ട് എഴുതി വെച്ചത് അച്യുതന് ഇഷ്ടപ്പെടുമോ എന്തോ? അത് മതിയെന്ന് അവൻ തന്നെയാ പറഞ്ഞത്. ഒക്കെ ഈശ്വരൻ നിശ്ചയതല്ലാണ്ട് എന്താ? എത്ര ദുബായക്കാരുടെ പുറകെ നടന്നാ ഞാൻ. പിന്നെ അവസാനം മുറത്തെടുക്കുന്ന തന്നെ ആ മോളെ വിളിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലായില്ലേ? അപ്പോ ഈ 25-ന് തന്നെ കല്യാണം അങ്ങ് ഉറപ്പിച്ചേക്കാം. എന്താ ശുഭസ്യ ശേഖരം, സദ്യ കേമായിരിക്കും കേട്ടോ. പിന്നെ പിന്നെ രജിസ്റ്റർ ഒക്കെ കഴിഞ്ഞു എന്നുള്ള വിവരം നീ ഇന്ന് തന്നെ അച്ഛനോട് പറയണം. എന്താ ശങ്കര, അച്യുതന് വീടില്ലേ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഈ സമയത്ത് ആ കലാസമിതിയെ കാണും. എന്താ വിശേഷം? ഇന്നായിരുന്നു രജിസ്റ്റർ. അച്യുതൻ ആവശ്യപ്പെട്ട പോലെ എല്ലാം ചെയ്തു. ഒക്കെ അവന്റെ പിടിവാശി എന്നല്ലാതെ ഞാൻ എന്താ പറയാ? എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, കലാസമിതിയിൽ ഒന്ന് നോക്കട്ടെ. ആ ഒഴിച്ചു കുടിച്ചാണ്. വേറെ ഒഴിച്ചു കുടിച്ചാ മതി. എടാ പവിത്ര, നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്തതായി ഈ ലോകത്തൊന്നുമില്ല. വേലയും കൂലിയും ഒന്നുമില്ലാതെ തെണ്ടി നടന്ന ഞാൻ നന്ദിനിയെ വിവാഹം കഴിക്കാൻ പോകുന്നു. വിവാഹം കഴിഞ്ഞാൽ അന്നു മുതൽ ഈ അച്യുതൻ ലക്ഷപ്രഭു വേണ്ട, ലക്ഷപ്രഭു. പക്ഷെ നീ ഞങ്ങൾക്ക് എന്ന വാക്ക് പാലിക്കും? പാലിക്കും. നിനക്കൊരു ബിസിനസ് തുടങ്ങാൻ ഒരു 20,000 രൂപീസ് മതിയാവോ? തുടങ്ങാൻ അത്ര മതി. പിന്നെ നമ്മൾ ആലിക്കോയ. ആലിക്കോയുടെ അറബി വേഷത്തിന് മാത്രം ഒരു 10,000 കൊടുത്താലും നഷ്ടമില്ല. കൊടുക്കും ഞാൻ, എല്ലാവർക്കും വാരിക്കോരി കൊടുക്കും. എന്റെ സുഹൃത്തുക്കളാണ് എന്റെ ശക്തി. സത്യത്തിൽ ദുബായ് പോയിരുന്നെങ്കിൽ ഞാൻ ചുറ്റിപ്പോയേനെ.
മരുഭൂമിയിലെ വെയിൽ കൊള്ളാതെ തന്നെ. ഞാൻ ഇന്നൊരു ദുബായ്ക്കാരനായടാ, ദുബായ്ക്കാരൻ. ഇവിടെ വെള്ളം അടിച്ചോണ്ടിരുന്നോ? ഡേയ്, നിന്റെ അച്ഛൻ അവിടെ വെളി വന്ന് നിൽക്കായിരുന്നു, കണ്ടോ? എന്റെ അച്ഛൻ? ഓ, എപ്പോ? ഇപ്പോ എന്നെ കണ്ടോടം പൊയ്ക്കളഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞേക്ക പുള്ളി കേട്ട് കാണൂ. കേട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മാവനോട് പറയുന്ന കാര്യം തീർച്ചയാ. അതെ അതെ, ഭയങ്കര ചൂട്. ശരിക്കുള്ള ചൂട് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇഷ്ടമല്ലേ? ഞാൻ നിന്നോളാം. രജിസ്റ്റർ ചെയ്ത കാര്യമൊക്കെ അറിയാം. എല്ലാം നന്ദിയുടെ പേർക്ക് തന്നെ എഴുതി വെച്ചല്ലോ. ഞാൻ പിന്നീടാണ് ഓർത്തത്, ഇത്ര പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അതെ അതെ, ഇപ്പൊ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അല്ല, നാട്ടുകാരൊക്കെ ചോദിക്കുന്നു, മരുമോൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അമ്മാവൊന്നും തന്നില്ലേ തന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു മരുമോൻ കൊണ്ടു നോക്കാം, അങ്ങ് എയർപോർട്ട് കെട്ടിക്കിടക്കുകയാണെന്ന്. അതുകൊണ്ട് എത്താറ ആയില്ലേ ഇതുവരെ? എത്തും എത്തും, അത് പിന്നെ എത്താണ്ടിരിക്കും. അപ്പോ നീ നന്ദിനിയെ കല്യാണം കഴിച്ചോണ്ട് പോകും അല്ലേ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? കല്യാണം കഴിഞ്ഞാൽ നന്ദിനിയെ കൊണ്ടുപോകുമോന്നാ ചോദ്യം. സംശയം എന്താ? കാറ്, ക്വാർട്ടേഴ്സ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ടി വി, ആന്റിന, എല്ലാം കംപ്ലീറ്റ് സെറ്റപ്പ് ആയിട്ട് വന്നിരിക്കല്ലേ. പക്ഷെ മോനെ, നന്ദിനിക്ക് പാസ്പോർട്ട് ഇല്ലല്ലോ. പാസ്പോർട്ട് നമുക്ക് ഒന്നോ രണ്ടോ വേണമെങ്കിൽ ശരിയാക്കാം. നിന്റെ ഇപ്പോഴത്തെ സ്വാധീനവും എസിയും ടിവിയും പിന്നെ ആന്റിന, അതെ, അതൊക്കെ വെച്ച് നോക്കുമ്പോ പാസ്പോർട്ട് ഇല്ലാതെ തന്നെ നന്ദിനി ഗൾഫിലെത്താനുള്ള സാധ്യതയുണ്ട്. അമ്മാനറിഞ്ഞോ? അറിഞ്ഞു. എന്തോന്ന്? നീ എന്തോന്ന് അറിഞ്ഞോന്ന് ചോദിച്ചു അത് തന്നെ. അയ്യോ, അതല്ല അമ്മാവ, നമ്മുടെ മാളികയ്ക്കിലെ ശിവാനന്ദനില്ലേ, അവൻ ദുബായിലാണെന്നും പറഞ്ഞ് ഒരു ലേഡി ഡോക്ടറെ കല്യാണം കഴിച്ചു. അന്വേഷിച്ചു നോക്കിയപ്പോ അവന് ബോംബെയിൽ കരിക്ക് വെച്ചോടാ. ഒന്നുമില്ലേലും അവന് കച്ചവടമൊന്നും ഉണ്ടല്ലോ. ഇതൊന്നുമില്ലാത്ത ചില തെണ്ടികള് ഗൾഫിന്റെ പേരും പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കാറങ്ങിട്ടുണ്ട്. ഇവനെയൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ കുനിച്ചു നിർത്തി മുളകരച്ച് തേച്ച് ചൂറിന് ചൂടാക്കി നല്ല പത്ത് പേടങ്ങി പിടയ്ക്കണം. നിനക്കെന്ത് തോന്നുന്നു? അല്ല, കുനിച്ചു നിർത്തണോ? വേണം. നിനക്കെന്താ ഒരു വിഷമം? ഞാനെന്തിനാ വിഷമിക്കുന്നത്? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി ഒരുപാട് ആളുകൾക്ക് കല്യാണക്കത്ത് കൊടുക്കാൻ. ആയിക്കോട്ടെ, അത് മുടക്കണ്ട. അല്ല അച്ഛാ, നിനക്ക് നിന്റെ അച്ഛനെ കണ്ട ഓർമ്മയുണ്ടോ മോനെ? ഇല്ല. എന്താ മാവാ? എന്നെ പോലെ തന്നെ ഒരു കൊച്ചു മിടുക്കനായിരുന്നു. 10 ഗുണം. അച്യുത, അമ്മായി ഒന്ന്. അത് ഞാൻ പറഞ്ഞോളാം നീ വന്നിരുന്നു.